Red Carpet with RJ Mike. സൂപ്പർഹിറ്റ്സ് റെഡ് എഫ് എമ്മിൽ ഇത് റെഡ് കാർപെറ്റ്. മൈ നെയിം ഈസ് മൈക്ക്. ഇന്ന് റെഡ് കാർപെറ്റിൽ എൻ്റെ കൂടെ വളരെ എനർജറ്റിക് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള രണ്ട് യങ്സ്റ്റേഴ്സ് ആണുള്ളത്. ഹൈ, ദിസ് ഇസ് ധ്രുവൻ. And hi, this is Gayathri Suresh. Palakkad ottapalangaran Dhruvan enna aa cherppakaran enikku parnjaru. What kind of a guy are you? ഈ സിനിമ നടനും അതിനുശേഷം വന്ന ഡിപ്ലോമസിയും ഹെഡ് വെയിറ്റും ഒക്കെ മാറ്റി നിർത്തിട്ട് ആ പാലക്കാടുകാരൻ പഴയ പയ്യൻ എങ്ങനെയായിരുന്നു? ഒറ്റപ്പാലത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ആ സമയത്തും ഉണ്ട് കേട്ടോ, സിനിമ മോഹമുണ്ട്. കാരണം അവിടെ കുറെ ഷൂട്ടിങ്ങുകൾ നടക്കാറുണ്ട്, അപ്പോൾ അതൊക്കെ പോയി കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ വരിക്കാശ്ശേരി മനയുടെയൊക്കെ അടുത്താണ് വീട്. ഓക്കെ. അപ്പോൾ അവിടെ ഷൂട്ട് നടക്കുമ്പോൾ അവിടെ ആക്സസ് എളുപ്പമാണ്, കാരണം അതിൻ്റെ ഓണേഴ്സുമായിട്ട് കുറച്ച് നിങ്ങൾ മറ്റേ ഒറ്റപ്പാലക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ളത് സിനിമയ്ക്ക് മുമ്പേ. അപ്പോൾ അവിടെ പോയി നോക്കി നിൽക്കും, ഇതൊന്ന് കാണണം, എന്താണ് പരിപാടി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കാറുണ്ട്. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പുഴയിൽ പോയിരിക്കും, നല്ല രസമാണ്. വൈകിട്ടൊരു 5-5.5 ആകുമ്പോൾ വെയിലും ആറിക്കഴിഞ്ഞാൽ നേരെ പുഴയിൽ പോയിരിക്കും. അവിടെ ഇരുന്ന് ഒരു ചിലപ്പോൾ കുളിക്കും, അവിടെ ചിലപ്പോൾ കുളിക്കില്ല, ചിലപ്പോൾ അങ്ങനെ കളിച്ചിട്ടൊക്കെ വരും. ഇതൊക്കെയാണ് പരിപാടി. ഓക്കെ. ഒരു ഭയങ്കര ഇപ്പോഴത്തെ പോലെ ഭയങ്കര വിനയമുള്ള, സിനിമയിൽ മാത്രം ഉറക്കെ സംസാരിക്കുന്ന, അല്ലാത്തപ്പോൾ വളരെ മെല്ലെ മാത്രം സംസാരിക്കുന്ന ഒരു പാവം പയ്യനായിരുന്നോ, അതോ നാട്ടിലെ പറയാൻ അറിയപ്പെടുന്ന വില്ലനായിരുന്നോ? അതിപ്പോ നാട്ടുകാരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. പക്ഷേ സ്വതവേ ഇങ്ങനെയാണ്. പക്ഷേ അത് എന്താ പറയാ, ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണോ ധ്രുവൻ പാവാണ്? അല്ല, ധ്രുവനെ പറ്റി പൊതുവെ കൂടെ അഭിനയിച്ച നായകന്മാരും സിനിമയിൽ കൂടെ വർക്ക് ചെയ്ത കോ സ്റ്റാർസ് എല്ലാരും പറയുന്ന ഓരോരോ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കുറെ ആക്ടേഴ്സ് ഒക്കെ പറഞ്ഞു ധ്രുവൻ ഭയങ്കര പാവാണ്, ധ്രുവൻ ഭയങ്കര പാവാണെന്ന്. ആക്ച്വലി എത്രയാണ് ഇതിന്റെ പേയ്മെന്റ്? അയ്യോ അല്ല കേട്ടോ, അല്ല ശരി, ഒരാളെ പറ്റിട്ട് എല്ലാവരും ഭയങ്കര പാവമാണെന്ന്. ആർ യു റിയലി എ പാവം? സച്ച എ പാവം? അത്ര പാവമൊന്നുമല്ല, പാവമൊന്നുമല്ല. ധ്രുവൻ ധ്രുവൻ അന്നും പറഞ്ഞു ധ്രുവൻ അത്ര പാവമല്ല, എല്ലാവരും പറഞ്ഞു ധ്രുവൻ ഭയങ്കര പാവമാണെന്ന്. വൈ? ഞാൻ ഭയങ്കര വിളവൻ വിളവൻ അല്ല. ഷാഫിസർ ധ്രുവനോട് പറഞ്ഞു, എടോ ഒത്തിരി വെള്ളവത്തരൊക്കെ കയ്യിൽ വേണം, ഇത്ര പാവ വരുതെന്ന് പറഞ്ഞു. ഞാൻ വിളവനാണ്. ഓക്കെ. സോ വിളവന്റെ കഥകൾ അവിടെ നിൽക്കട്ടെ. ഗായത്രി സുരേഷ് എന്ന തൃശ്ശൂർകാരി, ബാങ്ക് ജീവനക്കാരി പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ഇപ്പൊ സിനിമയിൽ? കുറച്ചധികം സിനിമകളായപ്പോൾ അതന്നെ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞൊരു സംഭവം. പിന്നെ എനിക്ക് ഈ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടം. അപ്പൊ നമ്മൾ ഓരോ സെറ്റിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഓരോരോ സെറ്റ് വേറെ വേറെ ലൊക്കേഷൻ ആണല്ലോ. പിന്നെ നല്ല താമസം, നല്ല ഭക്ഷണം, അതൊക്കെയാണ് മെയിൻ. നല്ല സിനിമ ആദ്യമായിട്ടാണ് റെഡ് കാർപ്പറ്റിൽ ഒരു നടി പറയുന്നത്. പുതിയ പുതിയ സിനിമകളിലേക്ക് പോകുമ്പോൾ നല്ല താമസം, നല്ല ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്നെ എക്സൈറ്റ് ചെയ്യാറുണ്ട്. സോ രണ്ടുപേരുടെയും ഒരു സിനിമ നിങ്ങൾ ഒരുമിച്ച് പേരായിട്ട് അല്ലെങ്കിലും ഒരു ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് തിയേറ്ററുകളിലുണ്ടല്ലോ. എന്താ സിനിമയുടെ പേര്? ചിൽഡ്രൻസ് പാർക്ക്. ചിൽഡ്രൻസ് പാർക്ക്. ശരിക്കും ഇതൊരു ചിൽഡ്രൻസ് പാർക്ക് തന്നെയാണോ ഈ സിനിമ? എനിക്ക് ഈ സിനിമയുടെ പോസ്റ്ററും ട്രെയിലറും, പടം കണ്ടു അല്ല, ട്രെയിലറും ടീസറും ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ കാര്യം ചിൽഡ്രൻസ് പാർക്ക് തന്നെയാണ്. ഫുൾ യങ്സ്റ്റേഴ്സ് ആണ്, സീനിയർ ആക്ടേഴ്സ് വളരെ കുറവാണ് ഈ സിനിമയിൽ. സോ എന്താണ് ഈ സിനിമ ഓൾ അബൌട്ട്? ചിൽഡ്രൻസ് പാർക്ക്. ചിൽഡ്രൻസ്, കുട്ടികൾ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ഓർഫണേജിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഈ ഓർഫണേജിന്റെ പേരാണ് ചിൽഡ്രൻസ് പാർക്ക് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് ചിൽഡ്രൻസും കൂടി ഉണ്ട് ഈ കൂട്ടത്തിലെ. ശരിക്കും യഥാർത്ഥ ചിൽഡ്രൻ സ്വഭാവമുള്ളത് ആർക്കാണ്? ധ്രുവനും ഗായത്രിയും പേരല്ല ഈ സിനിമയില്. അല്ല, ആരൊക്കെയാണ് പേഴ്സ്? എന്റെ പേര് ഷർഫിക്ക. ഷർഫുദ്ദീൻ. ഓക്കെ. സൗമ്യ മേനോൻ. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ പേര് മാനസ. ഇതില് റൊമാൻസ് ഏറ്റവും നല്ല റൊമാന്റിക് പേർ ആരാണ്? ഇല്ല, അത് ഇതില് ചിൽഡ്രൻസ് പാർക്കിൽ ഏറ്റവും കൂടുതൽ റൊമാൻസും ഇതുള്ളത് ട്രാക്കുള്ളത് വിഷ്ണുവിനാണ്, വിഷ്ണു മാനസയ്ക്കുമാണ്. വിഷ്വലി കാണുമ്പോൾ ഭയങ്കര, നമുക്ക് ഈ സിനിമകളിലെ ഈ താര ജോഡികൾ എന്നൊക്കെ പറയുന്ന സംഗതി ഒരു ഒരു ഹിറ്റ് ജോഡിയായിട്ട് മാറുന്നത് പണ്ട് മുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവരെ വിഷ്വലി കാണുമ്പോൾ ഭയങ്കര ഒരു കെമിസ്ട്രി, അഭിനയത്തിനേക്കാൾ ഒരു കാണുമ്പോൾ തന്നെ ഒരു ഒരു ഭയങ്കര മാച്ച് ഫീൽ ചെയ്യുക. അതിനുശേഷമാണ് ഇവരുടെ അഭിനയത്തിലെ കെമിസ്ട്രിയും, പിന്നീട് ആ സിനിമയുടെ വിജയമൊക്കെ വെച്ചിട്ടാണ് വിജയ ജോഡികൾ, താര ജോഡികൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ കൂട്ടത്തിൽ ഒരു ബെസ്റ്റ് പേർ ആരാണെന്നാണ് എൻ്റെ ചോദ്യം. അത് നിങ്ങളായിരിക്കും അല്ലേ? ഷർഫുദ്ദീനും ഗായത്രിയും. ഓക്കെ. സോ ഗായത്രി, നേരത്തെ ഏറ്റവും ബെസ്റ്റ് റൊമാന്റിക് പെയർ ധ്രുവനും സൗമ്യയാണ് ധ്രുവൻ തന്നെ പറഞ്ഞു. ഹൗ ഡു യു റേറ്റ് ഹിസ് റൊമാൻസ് ഓൺ സ്ക്രീൻ? ഇറ്റ്സ് വെരി നൈസ്. 10 on 10. റിയൽ ലൈഫിൽ ധ്രുവൻ എന്ന റൊമാൻസുകാരൻ കാമുകൻ എങ്ങനെയായിരിക്കും? കിടിലായിരിക്കും, ഭയങ്കര
റൊമാൻസിനപ്പുറം ഭയങ്കര കെയറിംഗ് ആയിരിക്കും, ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കേ, ഗായത്രി എന്ന കാമുകി എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കും, അടിപൊളി എന്ന് വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. കമ്പോൾ പറഞ്ഞില്ലേ, ഭയങ്കര കെയറിംഗ് ആയിരിക്കും, ഭയങ്കര എന്താ അണ്ടർസ്റ്റാൻഡിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും. ഇതുപോലെ തന്നെ ആയിരിക്കുമോ ഈ പറയുന്ന ഗായത്രി സുരേഷ് എന്ന കാമുകി? കൂടെ കുറച്ച് ഗായുവിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഗായുവിന്റെ എനർജി ഭയങ്കര ഹൈ ആണ്, ഭയങ്കര ഹൈ ആയിട്ടുള്ള എനർജി ഉള്ള ഒരാളാണ്. അതും എന്ന് വെച്ചാ നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കും എന്ന് പറയില്ലേ, അതുപോലെ കട്ടക്ക് നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ഗായത്രി. ഗായത്രി സുരേഷ്, ഗ്രേറ്റ്. ഓക്കെ, സോ മലയാള സിനിമയിൽ ഇന്ന് ഇന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഈ പറയുന്ന കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നവർ. മലയാള സിനിമയിൽ ഈ ഇപ്പോഴത്തെ സിനിമയുടെ ഒരു ഒരു പേസ് അല്ലെങ്കിൽ സിനിമയുടെ ഒരു 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 ഇറ എങ്ങനെ ഒരു യങ്സ്റ്റർക്ക് അഡ്വാൻറ്റേജ് ആവും, എങ്ങനെ ഒരു യങ്സ്റ്റർക്ക് ഡിസഡ്വാൻറ്റേജ് ആവും? ഈസ് ഇറ്റ് ആൻ അഡ്വാൻറ്റേജ് ഇറ ഓർ എ ഡിസഡ്വാൻറ്റേജ് ഇറ? അഡ്വാൻറ്റേജ് അല്ലേ. ഹൗ? കാരണം എന്നെ പോലത്തെ ഒരാൾക്ക് ചാൻസ് കിട്ടുമല്ലേ, പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അത് അത്രയും നല്ലതല്ലേ. ഓക്കെ, സോ യങ്സ്റ്റേഴ്സ് നായികമാർക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് മലയാള സിനിമയിൽ? അല്ല, എനിക്ക് ഇറീപ്ലേസബിൾ ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇതുണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്? ധ്രുവൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു സിനിമയിൽ വരാൻ വേണ്ടിയിട്ട്. സിനിമയിൽ വന്ന ശേഷം, നായകനായ ശേഷം, രണ്ട് സിനിമകൾ പുറത്തിറങ്ങിയ ശേഷം എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ സിനിമയിൽ? വാട്ട് യു വാണ്ട് ടു ഡു ഇൻ സിനിമ ലിറ്ററലി? എനിക്ക് കുറേ സിനിമ ചെയ്യണം, അതും നല്ല നല്ല സിനിമകൾ കുറേ ചെയ്യണം. കുറേ സിനിമകൾ ചെയ്യുന്ന ഒരു നടനാവണോ അതോ കുറച്ച് സിനിമകൾ ചെയ്ത് പേരെടുത്ത ഒരു ഗംഭീര ആക്ടർ ആവണോ? ഗംഭീര ആക്ടർ ആവണം, തീർച്ചയായും ഗംഭീര ആക്ടർ ആവണം. പക്ഷേ കുറേ പടം ചെയ്യണം. എനിക്ക് പല പല ആഗ്രഹങ്ങളാണ്. ലൈക്ക് ഇപ്പോൾ കുട്ടിയാകുമ്പോൾ നമുക്ക് തോന്നും പോലീസിൽ ചേരണം, അല്ലെങ്കിൽ മിലിറ്ററിയിൽ ചേരണം, അല്ലെങ്കിൽ പൈലറ്റ് ആവണം. ഇതൊക്കെ സാധിക്കാൻ പറ്റുന്ന സിനിമയിലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ക്യാരക്ടർ ചെയ്യണം. ഒരു കള്ളനാവാൻ പറ്റില്ല നമുക്ക് റിയൽ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു പോയിട്ട് അവിടെ റോട്ടിൽ വെച്ചിട്ട് അടിയുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് സിനിമയാണ്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യണ സ്ഥലമല്ലേ. അല്ലേ, സോ ബാങ്കിൽ നിന്ന്, ബാങ്ക് ജോലിയിൽ നിന്ന് ഒരു കൊല്ലമായിട്ട് ലോങ് ലീവിലുള്ള ഗായത്രി സുരേഷ് എന്ന നടിക്ക് സിനിമയിൽ എന്തൊക്കെ ചെയ്യണം? മലയാള സിനിമയിൽ എന്തൊക്കെ ചെയ്യണം? അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു ഭാഷകളിലേക്ക് ഉണ്ട് അഭിനയം, അതുകൊണ്ടാണ് ഒരു ഇറ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ലെഗസി, അതായത് യു വാണ്ട് ടു ഡു ജാൻസി റാണി, ഒരു 5 വർഷം വന്ന് പോവല്ല, ഒരു കാലയളവ്. മലയാള സിനിമയിൽ എവിടെയായിരിക്കും ഗായത്രി സുരേഷ് എന്ന പേര്? മലയാള സിനിമയിൽ ഉണ്ടാവും ഗായത്രി ആർ സുരേഷ് എന്ന പേര്? ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഇനി ഷൂട്ട് സൈറ്റ് റൗണ്ടിലേക്ക് പോകണം. ഓക്കെ, ഞാൻ ഒരു റെഡ് കാർപ്പറ്റ് ബയോഗ്രഫി ഉണ്ടാക്കാൻ പോവാണ് ധ്രുവന്റെയും ഗായത്രി ആർ സുരേഷിന്റെ. ഓക്കെ, സോ ഫുൾ നെയിം അല്ലെങ്കിൽ റെക്കോർഡിക്കൽ നെയിം? ദീപക്. ദീപക്. യെസ്. 10th ക്ലാസ് സർട്ടിഫിക്കറ്റിൽ. ഓക്കെ, ദീപക്. ആൻഡ് ഗായത്രി ആർ സുരേഷ്. ഗായത്രി ആർ സുരേഷ്. നിക് നെയിം? സ്കൂളിൽ പഠിക്കുമ്പോ കൊറ്റി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊറ്റിയ എന്ന് വെച്ചാ വെളുത്തിട്ട് ഇങ്ങനെ മെലിഞ്ഞ ഒരു സാധനം അതായിരിക്കണം. ആയിരിക്കും, അല്ല കൊറ്റിയാണ്. ഓക്കെ, ഗായത്രി ആർ സുരേഷിന്റെ കിളിയോ? കിളി. കിളി കറക്റ്റാ, കിളി പോയ പോലെ. ഓക്കെ, സോ പെറ്റ് നെയിം? ഭയങ്കര ചെല്ല പേരുകൾ. പണ്ട് കാമുകിയെ വിളിച്ചിരുന്ന പേര് സ്നേഹം കൂടുമ്പോൾ കുട്ട. കുട്ട കുട്ടി എന്നായിരുന്നു? എന്തായിരുന്നു കാമുകൻ വിളിച്ചിരുന്ന പേര്? കാർത്തുമ്പി. കാർത്തുമ്പിയാ, ഇത് കുറച്ച് ഓവറായില്ലേ? ഓക്കെ, സോ ഏജ് പറയണോ? പിന്നെ പറയണ്ടേ, കമോൺ ഗായത്രി. പറയാം, ഗായത്രി പറഞ്ഞു കൊടുക്ക്. എത്ര? 26. കമോൺ. 33. ഹൈറ്റ്? 6 feet. വെയിറ്റ്? 55. ഹൈറ്റ്? 56. വെയിറ്റ്? ഇപ്പൊ ഒരു 84 ഉണ്ടാവും. 84. ക്വാളിഫിക്കേഷൻ? MBA aviation. BCOM. ഓക്കെ, നമ്പർ ഓഫ് മൂവീസ്? 10. ഹീറോ ആയിട്ട് രണ്ട് പടം. രണ്ട് പടം? ഐ മീൻ അതിനു മുമ്പേ ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കുറെ പടങ്ങൾ. ഗാംഗ്സ്റ്ററുണ്ട്, പിന്നെ ഗാംഗ്സ്റ്റർ ഉണ്ട്, ലോർഡ് ലിവിങ്സ്റ്റൺ ഉണ്ട്, അതേപോലെ 1971 ഉണ്ട്. ഇതിലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കണം. പോസ് ചെയ്ത് നോക്കണം. ചെറിയ ചെറിയ റോൾ. അങ്ങനെ പലതവണ ആ സിനിമയുടെ പ്രിന്റ് പോസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഷോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ, ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്തത് എന്തായിരുന്ന ഷോട്ട്? അത് മമ്മൂക്കോടെ കൂടെ. ഏതിലായിരുന്നു അത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഒറ്റപ്പാലത്ത് ഫുൾ ഷൂട്ടിംഗ് നടക്കുന്ന ഏരിയ, അപ്പൊ കൊറേ കുട്ടികളെ വേണം. ഏത് സിനിമയിലായിരുന്നു? ദാദാസാഹിബ്. അപ്പൊ അതില് കൊറേ കുട്ടികളെ വേണം. അതല്ല, സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് കൊറേ കുട്ടികളുണ്ട്. അപ്പൊ അതില് ഒരു കുട്ടിയായിട്ട് ഞാനും ബാലു. ക്വീനിലെ ലാസ്റ്റ് ഷൂട്ട് ചെയ്തോ? ഐ മീൻ
അത് കഴിഞ്ഞ് ചിൽഡ്രൻസ് പാർക്ക്, അത് കഴിഞ്ഞ് ചിൽഡ്രൻസ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് കഴിഞ്ഞ് എന്തെങ്കിലും അഭിനയിച്ചോ? ഇല്ല. ഫൈനൽസ്, ഫൈനൽസ്. ഓക്കേ, ഗെസ്ട്രോൾ. ഓക്കേ, എന്താണ് ലേറ്റസ്റ്റ് ഷോട്ട്? എന്തായിരുന്നു മാഹി എന്ന് പറഞ്ഞൊരു പടത്തില് ഒരു എന്റെ വീട്ടിലത്തെ ഒരു സീൻ. ഓക്കേ, സോ ഫസ്റ്റ് ക്യാരക്ടർ നെയിം ബാലു. ബാലു. പാർവതി. ഫസ്റ്റ് പെയർ നെയിം, ഐ മീൻ ഹീറോയിൻ നെയിം. സാനിയ. നോ, സാനിയ എന്നുള്ളത് റിയൽ പേര്. ക്യാരക്ടർ നെയിം. ഓക്കേ, ചിന്നു. ചിന്നു ആദ്യമായിട്ട് അഭിനയിച്ച പേരിന്റെ ക്യാരക്ടർ നെയിം. വാസുട്ടൻ. വാസുട്ടൻ. കുഞ്ചാക്കോബൻ. ജംന പ്യാരി. ഓക്കേ, സോ ഫസ്റ്റ് ക്രഷ്, വെൻ വാസ് യുവർ ഫസ്റ്റ് ക്രഷ്? അത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. സ്കൂൾ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ മുടി പിന്നിട്ട്, അതെ, വാട്ടർ ബോട്ടിൽ, പച്ച ബോട്ടിൽ, നല്ല ചുരുണ്ട മുടിയിട്ട് നല്ല തിക്ക് മുടി ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു മുമ്പിൽ. ഓക്കേ, ഫസ്റ്റ് ക്രഷ്, വെൻ വാസ് യുവർ ഫസ്റ്റ് ക്രഷ്? 8th. 8th സ്റ്റാൻഡേർഡ്. ക്ലാസ്സിലെ പയ്യൻ? അല്ല, എന്നേട്ട് 3 വയസ്സ് മൂത്ത. സീനിയർ. സീനിയർ ചേട്ടൻ. ഓക്കേ, ലേറ്റസ്റ്റ് ക്രഷ് അല്ലെങ്കിൽ ലാസ്റ്റ് ക്രഷ്? അതിപ്പോ ആരാന്ന് ആലോചിക്കണ. ഐ മീൻ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ഈ കോ ആക്ടേഴ്സിനൊക്കെ ക്രഷ് തോന്നാറുണ്ടോ? തോന്നില്ലേ. തോന്നും. തോന്നും. പിന്നെ തോന്നും, എന്താ തെറ്റ്? അത് ആരോടാണ് ചോദ്യം? അതെ, തോന്നും. ആരോട്? രജിഷൻ എനിക്ക് ഇഷ്ടമാണ്. അതേപോലെ അപർണ ബാലമുരളി എനിക്ക് ഇഷ്ടമാണ്. മ്യൂസിക് ഒന്ന് ഇടോ ബാക്ക്ഗ്രൗണ്ട്. അല്ല, ഗായത്രിനെ ഇഷ്ടമാണ്, സൗമ്യനെ ഇഷ്ടമാണ്. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യും, ഗായത്രി പറ, ധ്രുവനെ ഇഷ്ടമാണ്, ധ്രുവ കിടിലമാണ്, ധ്രുവ സംഭവമാണെന്ന് നമുക്ക് പരിപാടി വേണ്ടി പിടിച്ചങ്ങോട്ടില്ല. രണ്ടും അങ്ങോട്ട് ഞാൻ പറയണം, എനിക്ക് ആരോടെ കഷ്ടം? നിവിൻ പോളി. നിവിൻ പോളി. ഓക്കെ, ജീവിതത്തിൽ ഒരേ ഒരു ആക്ടറോട് മാത്രമേ ക്രഷ് തോന്നിയിട്ടുള്ളൂ? ഒരിക്കലല്ല, ഒരുപാട് പേരോട് തോന്നി. അത് കൂടെ അഭിനയിച്ചവരാണോ? അതോ കൂടെ അഭിനയിച്ചവരോ അഭിനയിക്കാത്തവരൊക്കെ ആയിട്ട് കൂടെ അഭിനയിച്ചാരോടും ക്രഷ് തോന്നിയിട്ടുണ്ടോ? നിവിൻ ചേട്ടൻ. നിവിൻ പോൾ. ഓക്കേ, സഖാവ്. സഖാ. ഓക്കേ, സോ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്? സിംഗിൾ. സിംഗിൾ. റെഡി ടു മിംഗിൾ? യാ. യു വേർ കമ്മിറ്റഡ് ബിഫോർ? വാസ്. വാസ്. ഐ മീൻ യാ. എത്ര തവണ? ഐ മീൻ എത്ര റിലേഷൻസോ? എത്ര തവണയോ? എത്ര റിലേഷൻസ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ? നാലെണ്ണം. നാലെണ്ണം? നാലെണ്ണം അഞ്ചെണ്ണം. താവ നേരെ പറഞ്ഞേണ്ട. ഇത് സ്കൂൾ മുതൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കേ, ഇതിൽ നാല് പ്രണയങ്ങളിൽ എത്ര സോ കോൾഡ് സോഷ്യൽ മീഡിയ വാക്ക് തേപ്പുകൾ കിട്ടി, ഇങ്ങോട്ട് കിട്ടി, അങ്ങോട്ട് കൊടുത്തു, ബ്രേക്കപ്സ്? ഹൗ? അത് ചില സ്കൂളിൻ്റെ ഒക്കെ അങ്ങനെ അങ്ങനെ പോയി. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതും അങ്ങനെ പോയി. അത് കഴിഞ്ഞ് കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, അത് ഇത്തിരി തേപ്പ് കിട്ടി. സിനിമ നടനാവൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളെ? അല്ല, അത് ഡിഗ്രി പഠിക്കുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു, അല്ലാതെ തന്നെ നല്ല തേപ്പ് തന്നെ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോ സിനിമാറ്റ് ആദ്യം ഇവിടെ നായകനായിട്ട് സൂപ്പർ ഹിറ്റ് ആയിട്ടൊക്കെ നിൽക്കുമ്പോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് ഇങ്ങോട്ട് അയച്ചു? എന്താ അയച്ചേ? ഇല്ല, പടം നീ എന്തെങ്കിലും നടനാവുന്ന എനിക്കറിയാം. പടം കണ്ടു, നന്നായിട്ടുണ്ട്, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു റിപ്ലൈ കൊടുത്തോ? ആ കണ്ണീരങ്ങ് തൂത്തിട്ട് പറയാം. ഇല്ല, ഞാൻ താങ്ക്സ് എന്ന് മാത്രം കൊടുത്തു. നമ്മൾ ക്ലാസി. ഓക്കേ, കം ഓൺ. റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്? സിംഗിൾ. സിംഗിൾ. എത്ര റിലേഷൻ? റെഡി ടു മിംഗിൾ? റെഡി ടു മിംഗിൾ. യാ. എത്ര റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഗായത്രി സുരേഷ് എന്ന സ്ത്രീ പെൺകുട്ടിക്ക്? രണ്ടെണ്ണം. രണ്ട് റിലേഷൻഷിപ്പ്. ഹൗ ലോങ് വാസ് ദാറ്റ്? ഒരെണ്ണം വാസ് ഫോർ. അയ്യോ ദൈവമേ, പണിവാളോ. ഒരെണ്ണം വാസ് ഫോർ 4 years. ഒരെണ്ണം 6 months. 6 months. ഓക്കെ, സോ അതായിരുന്നു ലാസ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് റെമ്യൂണറേഷൻ, ദ വെരി ഫസ്റ്റ് റെമ്യൂണറേഷൻ ഫ്രം സിനിമ? 1000 rupees. 1000 rupees. വാട്ട് അബൌട്ട് യു? എനിക്ക് ഫോണാണ് കിട്ടിയത്, ഐഫോൺ 6. വാവ്. ആദ്യ സിനിമയുടെ റെമ്യൂണറേഷൻ. ജിംന വെരിക്ക് ഒരു ഐഫോൺ 6 മേടിച്ചിട്ടാണോ ഇത്? ആ. ഗ്രേറ്റ്. അത് ചെയ്താ അത് മതിയായിരുന്നു. ഓക്കെ, സോ ഫേവറേറ്റ് മൂവി ഇൻ മലയാളം? തുവാനത്തുമ്പിൽ. ഓക്കെ. Favorite movie? മണിച്ചിത്രതാഴ്. Okay, favorite actor? Fahad. Fahad Fazil. Fahad. Favorite actor? Nedumudi Veenu sir. Favorite actress? Nayanthara. Savitri Amma. From Sudani. Ah. Great. Red carpetil shooter site il ende munpil unda. Dhruvan. Gayathri R. Suresh. So, നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച തിയേറ്ററുകളുള്ള സൂപ്പർ ഹിറ്റ് സിനിമയുടെ പേര് എന്താ? ചിൽഡ്രൻസ് പാർക്ക്. ചിൽഡ്രൻസ് പാർക്ക്. ഓക്കെ, സോ ചിൽഡ്രൻസ് പാർക്ക് പോലെ മലയാള സിനിമയിലെ ഒരു ഒരു ആക്ടേഴ്സ് പാർക്ക് ഉണ്ടാക്കാൻ പോകണം നമ്മൾ. ഓക്കെ, അങ്ങനെ ഒരു ആക്ടേഴ്സ് പാർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പാർക്കിലെ ദ മാൻ വിത്ത് സ്റ്റണ്ണിങ് ലുക്സ്, ആൻ ആക്ടർ വിത്ത് സ്റ്റണ്ണിങ് ലുക്സ് ഫ്രം മലയാളം സിനിമ? നമ്മളെ പറയാൻ പറ്റില്ലല്ലോ. സ്വയം പറയാൻ പറ്റൂല, അത് ഞങ്ങളാണ് പറയേണ്ടത്, സ്വയം അല്ല. കമോൺ, ആൻ ആക്ടർ മാൻ വിത്ത് സ്റ്റണ്ണിങ് ലുക്സ്. ഷെയ്നികം. ഓക്കെ, ആൻ ആക്ട്രസ് വിത്ത് സ്റ്റണ്ണിങ് ലുക്സ്. പാർവതി. പാർവതി തിരുവത്ത് കൊട്ടോറ്റ. പാർവതി. 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 ഓക്കെ, കമോൺ കമോൺ, ആൻ ആക്ടർ വിത്ത് സ്റ്റണ്ണിങ് ലുക്സ്. പൃഥ്വിരാജ്. പൃഥ്വിരാജ്. ഓക്കെ, ആൻ ആക്ടർ വിത്ത് എക്സ്പ്രസീവ് ഐസ്. ഓക്കെ, തിരിച്ചു. ഗായത്രി. ആക്ടർ വിത്ത് എക്സ്പ്രസീവ് ഐസ്. ഫഹദ് ഫാസിൽ. ആക്ട്രസ് വിത്ത് എക്സ്പ്രസീവ് ഐസ്. പാർവതി. പാർവതി. കമോൺ. പാർവതി. പാർവതി തന്നെ. ഓക്കെ, ഇനി സെയിം ഉത്തരം രണ്ടുപേർക്കും പറയാൻ പറ്റില്ല. റൊമാൻറ്റിക് ഹീറോയിൻ, ആ ആക്ടേഴ്സ് പാർക്കിലെ ഒരു റൊമാൻറ്റിക് ഹീറോയിൻ ആരായിരിക്കും? മലയാള സിനിമ ഭയങ്കര ഗംഭീരമായിട്ട് റൊമാൻസ് ചെയ്ത ഒരു ഹീറോയിൻ. എനിക്ക് പാർവതി ഇഷ്ടമാണ്. പാർവതി. ഓക്കെ, ഫൈൻ. റൊമാൻറ്റിക് ഹീറോ. ഹീറോ. കമോൺ. റൊമാൻറ്റിക് ഹീറോ
മലയാള സിനിമയിൽ അങ്ങനെ ഈ പറഞ്ഞ ആക്ടേഴ്സ് പാർട്ടിൽ ഏറ്റവും കൂടുതൽ സെക്സ് അപ്പീൽ ഉള്ള ഒരു ആക്ടർ രണ്ടു മൂന്ന് പേര് വരാം. ഓക്കെ, രണ്ട് പേരുകൾ പറഞ്ഞോളൂ. രണ്ടാണോ? റീമ കല്ലിങ്കൽ ഒരെണ്ണം പറയാനാണ്, പാട് രണ്ടെണ്ണം ചോദിച്ചു മേടിച്ചിരിക്കുന്നത്. പാർവതി, പാർവതി, പാർവതി എന്ന ഉത്തരം ഇനി ഇനി മുതൽ പറയാൻ പറ്റില്ല. ഒരു ഒരു ചോദ്യത്തിന്, ഓക്കെ, ഒരു ചോദ്യത്തിന് ചിക്കോട്ട് ചോദിക്കാം. ആക്ടർ വിത്ത് സെക്സ് അപ്പീൽ. ശ്രീനാഥ് ഭാസി. ഓക്കെ. സ്റ്റണ്ണിംഗ് ഡാൻസർ, സ്റ്റണ്ണിംഗ് ഡാൻസർ ആക്ട്രസ്. ദേ കായലിന്റെ ഉത്തരം റെഡിയാണ്. സ്റ്റണ്ണിംഗ് ഡാൻസർ ചാക്കോജൻ. ചാക്കോജൻ ആക്ട്രസ് ആരാണ്? ഒരു സ്റ്റണ്ണിംഗ് ഡാൻസർ ആക്ട്രസ് ബാക്കില്ല. സാനിയ, സാനിയ, സാനിയ ഐബൻ. ഓക്കെ, സോ മെലോഡിയസ് സിംഗർ. സിംഗർ, താങ്കളോട് ചോദ്യം. ഗംഭീരമായിട്ട് പാട്ട് പാടുന്ന ഒരു സിംഗർ, സ്റ്റണ്ണിംഗ് സിംഗർ അല്ലേ മെലോഡിയസ്? പൃഥ്വിരാജ്. മെലോഡിയസ് സിംഗർ ആക്ട്രസ് പ്രിയ വാര്യർ. പ്രിയ വാര്യർ. ഓ, പാട്ടർ ഫൈനൽസ് പുത്തിയുണ്ട്. ഓക്കെ, സോ ആൻ ആക്ടർ ആക്ട്രസ് വിത്ത് ബെസ്റ്റ് ഫിഗർ. ഞാൻ തോറ്റു. തോറ്റു. ഓക്കെ, ആൻ ആക്ടർ വിത്ത് ബെസ്റ്റ് ഫിഗർ. ആസിഫ് അലി. എന്തിട്ടാലും എനിക്ക് ഭയങ്കര ഭംഗി തോന്നാറ്. ഭംഗിയാണ്, അതാണ്. പെൺകുട്ടി സ്കോർ ചെയ്യട്ടാ. ഇവിടെ ഗിഫ്റ്റ് ഹാമ്പർ ഒന്നുമില്ല. ലാസ്റ്റ് ഞാൻ സ്കോർ ചെയ്തേ. ആണോ? എന്നാൽ സത്യം പറയട്ടെ, ഡെഫിനറ്റ്ലി റെഡ് കാർപെറ്റ് കഴിയുമ്പോൾ ഞാനൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇതിൽ നന്നായിട്ട് ആൻസർ ചെയ്ത ആൾക്കാർ. പക്ഷേ അത് വീഡിയോയിൽ കാണിക്കണം. വീഡിയോയിൽ ഡെഫിനറ്റ്ലി കാണിച്ചിരിക്കും, ഉറപ്പായിട്ടും കാണിച്ചിരിക്കും. പക്ഷേ വീഡിയോ കാണിച്ചിട്ട് കാണിക്കണ്ടായിരുന്നു എന്നോട് പറയരുത്. അയ്യോ. ഓക്കെ, ബെസ്റ്റ് ഡ്രസ്ഡ്. ബെസ്റ്റ് ഡ്രസ്ഡ് ആയിട്ടുള്ള ഓരോരോ ആക്ട്രസ്. എപ്പോഴും ഭയങ്കര കിടിലൻ ഔട്ട്ഫിറ്റ്സ് ആണ്, ഭയങ്കര ഡ്രസ് സെൻസ് ആണ് ഇവർക്ക് തോന്നിയിട്ടുള്ള ഒരു ആക്ട്രസ്. പാർവതി ഒബിയസ്ലി ഉണ്ട്. ഓക്കെ, പാർവതി ഉത്തരം. ഇനി ഇനി അതാണ് എനിക്ക്, ഞാൻ വേറെ ആരെയും. ബെസ്റ്റ് ഡ്രസ്ഡ് ആക്ടർ പൃഥ്വിരാജ്. പൃഥ്വിരാജ്, ഗ്രേറ്റ്. സോ താങ്കൾ വീണ്ടും തോറ്റുകൊണ്ടിരിക്കുന്നു. ഫീമെയിൽ ഫീമെയിൽ ഫാൻ ഫോളോയിങ് ഏറ്റവും കൂടുതലുള്ള ഒരു ആക്ടർ ഷെയ്ൻ നിഗം. ഷെയ്ൻ നിഗം. മെയിൽ ഫാൻ ഫോളോയിങ് ഭയങ്കരമായിട്ടുള്ള ഒരു ആക്ട്രസ് ആക്ടേഴ്സ് പാക്കിൽ ഡിക്യു. ഡിക്യു, ഗ്രേറ്റ്. ഓക്കെ, ആൻ ആക്ടർ വിത്ത് എ ടാറ്റു. കയ്യിൽ ടാറ്റു ഉള്ള ആക്ടറുടെ പേര് പറയൂ. ഓ മൈ ഗോഡ്, സൗബിൻ. സൗബിൻ, സൗബിക. ടാറ്റു ഉള്ള ആക്ട്രസിന്റെ പേര് പറയൂ. യു ആർ ട്രാപ്ഡ്. ധ്രുവൻ ആൻഡ് ഗായത്രി, നമ്മൾ ഇനി ഒരു ടേക്ക് വൺ റൗണ്ടിലേക്ക് പോകണം. ചിൽഡ്രൻസ് പാർക്കിലൊക്കെ അഭിനയിച്ചതല്ലേ, സ്വിംഗ് അല്ലെങ്കിൽ മേരി ഗോ റൗണ്ട്? സ്വിംഗ്. സ്വിംഗ്. ഫോണില് കേൾക്കുമ്പോൾ എൻ്റെ ഇത് മനസ്സിലാവണില്ല, ഞാൻ എന്താണ് ഉദ്ദേശിക്കണമെന്ന് കൺവേ ആവണില്ല. അപ്പം എനിക്ക് തോന്നി, ഓക്കെ, നേരിട്ടാണെങ്കിൽ സിമ്പിളായിട്ട് വളയ്ക്കാം. സിമ്പിളായിട്ട് വളയ്ക്കാം, അതാണ് പോയിന്റ്. കണ്ടില്ലേ തൻ്റെ അടുത്ത് ഉത്തരം പറയുന്നത്. ഓക്കെ, മൂവീസ്, ബുക്സ്? മൂവീസ് ഓർ ബുക്സ്? മൂവീസ്. മൂവീസ് ഓർ ബുക്സ്? ബുക്സ്. ബുക്സ്. സോഷ്യൽ മീഡിയ, ന്യൂസ് പേപ്പർ? ഉള്ളത് കുറച്ച് സോഷ്യൽ മീഡിയ, രണ്ടും ഇല്ല. സോഷ്യൽ മീഡിയ ഓർ ന്യൂസ് പേപ്പർ? ലാസ്റ്റ് പത്രം വായിച്ചതാണ്. ഇന്നലെ. ഇന്നലെ എന്തായിരുന്നു പത്രത്തിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു വാർത്ത? എന്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അതുകൊണ്ട് വായിച്ച എന്തായിരുന്നു വാർത്ത? അമ്മടുത്ത് തന്നപ്പോ അതൊന്ന് വായിച്ചു. എന്തായിരുന്നു വാർത്ത? എല്ലാരും പുതിയൊരു പടത്തിന്റെ അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ്. ഓക്കെ, മറ്റു വാർത്തകളിൽ സ്ട്രൈക്ക് ചെയ്ത ഓർത്തിരിക്കുന്ന ഒരു വാർത്ത പറയൂ. അത് ഫ്ലഡ് ആയിരിക്കും. ഫ്ലഡ് വന്നിട്ട്, ഫ്ലഡോ, ഐ മീൻ ഫ്ലഡ് വന്ന ടൈമില്ലേ, അതില് ഒരു പാലത്തിന്റെ ഫുള്ള് പ്ലാസ്റ്റിക് എല്ലാം അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് തിരിച്ച് അയക്കാനിട്ടുണ്ട്. ഇതിപ്പോ എത്ര മാസം വരെയുണ്ടായി? അതാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും. സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയയിലും ഇല്ല. സോഷ്യൽ മീഡിയ ഓർ ഇൻസ്റ്റാഗ്രാം? ന്യൂസ് പേപ്പർ. സോഷ്യൽ മീഡിയ. ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം? ദെൻ ഇൻസ്റ്റാഗ്രാം. ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം. ടിവി, എഫ് എം, റേഡിയോ? കാറിൽ എഫ് എം, വീട്ടിൽ ടി വി. ടി വി ഓർ എഫ് എം? റേഡിയോ. ടിവി. ടിവി. സത്യം പറയണം ഇനി അങ്ങോട്ടും, കേട്ടാ. നെറ്റ്ഫ്ലിക്സ് ഓർ മൾട്ടിപ്ലെക്സ്? മൾട്ടിപ്ലെക്സ്. നെറ്റ്ഫ്ലിക്സ് ഓർ മൾട്ടിപ്ലെക്സ്? ഓക്കെ, മൾട്ടിപ്ലെക്സ്. ലോക്കൽ തിയേറ്റർ? ലോക്കൽ തിയേറ്റർ. ലോക്കൽ തിയേറ്റർ. ഫാമിലി, ഫ്രണ്ട്സ്? ഫാമിലി. ഫാമിലി, ഫ്രണ്ട്സ്? ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഗ്രേറ്റ്. സോ സിനിമകളുടെ കാര്യത്തിൽ, റിയലിസ്റ്റിക്, സിനിമാറ്റിക്? റിയലിസ്റ്റിക്. റിയലിസ്റ്റിക്, സിനിമാറ്റിക്? സിനിമാറ്റിക്. സിനിമാറ്റിക്. അങ്ങനെ റിലേഷൻഷിപ്സിന്റെ കാര്യത്തിൽ, റിയലിസ്റ്റിക് ഓർ ഡ്രാമാറ്റിക്?
ഡ്രമാറ്റിക് ഗായത്രി ആൻഡ് ധ്രുവൻ ഇനി യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഷുഡ് സൈറ്റ് ദിസ് വിൽ ബി ദ ലാസ്റ്റ് റൗണ്ട്. ഓക്കേ ഓക്കേ. ആക്ടിംഗ് വാസ് മൈ പാഷൻ റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ്, യെസ് ഓർ നോ? യെസ്. 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 ഓക്കേ. സോ ആദ്യ സിനിമയിലേക്കുള്ള വഴി അത് കല്ലും മുള്ളും പലരുടെയും പുച്ഛവും നിറഞ്ഞതായിരുന്നു, യെസ് ഓർ നോ? യെസ്. നോ. കുറച്ചുകൂടി ഈസി ആയിരുന്നു ഗായത്രിക്ക്. സോ നമുക്കിട്ടുള്ള ആദ്യത്തെ ട്രോള് കണ്ടിട്ട് വിഷമിച്ചിട്ടുണ്ട്, യെസ് ഓർ നോ? യെസ്. വിഷമിച്ചിട്ടുണ്ടോ? സ്വയം ട്രോള് എല്ലാം കണ്ടിട്ടുണ്ടോ? ട്രോൾ കണ്ടിട്ട് വിഷമല്ല തോന്നി. ആദ്യ ട്രോള് കണ്ടപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ടോ? സ്വയം നമുക്ക് ട്രോൾ ഒന്നും ഇല്ല, എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഇല്ല, ട്രോൾ കണ്ട വിഷമം തോന്നാറില്ല. സോ യെസ് ഓർ നോ? രസമായിട്ട് എടുക്കും. സോ യെസ് ഓർ നോ? വിഷമിച്ചിട്ടുണ്ട്, യെസ് ഓർ നോ? നോ. നോ. തന്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ചില റോളുകൾ, കഥാപാത്രങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. യെസ്. തന്റേതല്ലാത്ത കാരണത്താൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. സിനിമയിൽ വന്ന ശേഷം ഞാൻ കേട്ട ഒരു വാക്കാണ് കോംപ്രമൈസ്. ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല? ഫോർച്ചുനേറ്റ്ലി. സിനിമയിൽ വന്ന ശേഷം ഞാൻ കേട്ട ഒരു വാക്കാണ് കോംപ്രമൈസ്. ഡയറക്ട്ലി പറഞ്ഞു കേട്ടോ, ആരെങ്കിലും പറഞ്ഞു കേട്ടോ? ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. താങ്കളോട് പറഞ്ഞിട്ടുണ്ട് കോംപ്രമൈസ് എന്ന്? പറഞ്ഞിട്ടുണ്ട്. ആർ യു റെഡി ഫോർ എ കോംപ്രമൈസ് ചോദിച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു കൊടുത്ത റിപ്ലൈ? പിന്നെ ഞാൻ റിപ്ലൈ അയക്കില്ല. മെസ്സേജ് ഓവർ ഫോൺ ആണ് ചോദിക്കുന്നത്. എനിക്ക് സീരിയസ്ലി എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ലൈക്ക് ആരാണ്, എന്താണെന്നും പറയണ്ട. ഈ ചോദിച്ച ഒരു രീതി എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? കമോൺ, എന്താണ് ചോദിച്ചത് എന്ന കണ്ടന്റ് ആണ് ചോദിക്കുന്നത്, ആരാണ് എന്താണ് ഒന്നും പറയണ്ട. യൂഷ്വലി ഇങ്ങനത്തെ ഒരു അപ്രോച്ച് വരുമ്പോ ഹൗ ഇറ്റ് വിൽ ബി? ഇല്ല കേട്ടോ, എന്താ പറയാ, വളരെ മാന്യമായിട്ടാണ് ചോദിക്കുക. വളരെ മാന്യമായിട്ടാണ് ചോദിക്കുക, തീരെ മാന്യതയില്ലാത്തൊരു കാര്യം. ഓക്കെ. സോ എങ്ങനെയാണ്, ഒരു രണ്ട് മൂന്ന് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തരുമോ? ഐ മീൻ ലൈക്ക് ഒരു ടെക്സ്റ്റ് സ്വഭാവം എങ്ങനെയായിരിക്കും? ആർ യു റെഡി ഫോർ കോംപ്രമൈസ് എന്ന്? സിനിമയാണല്ലോ, താങ്കൾക്ക് അറിയാലോ. ആർ യു റെഡി ഫോർ കോംപ്രമൈസ് എന്ന് ഡയറക്ട്ലി ചോദിക്കും? ചോദിക്കും. ഓക്കെ. അപ്പൊ താങ്കൾ റിപ്ലൈ ചെയ്യാതിരിക്കും? പിന്നെ ഞാൻ റിപ്ലൈ ഇല്ല. ഓക്കെ. സോ അക്കോർഡിംഗ് ടു യു ധ്രുവൻ, അങ്ങനെ ഒരാള് ഒരു നടിയോട്, ഒരു ബഡിങ് ആർട്ടിസ്റ്റിനോട് ആർ യു റെഡി ഫോർ എ കോംപ്രമൈസ് എന്ന് ഡയറക്ട്ലി ചോദിച്ചാൽ അതിന് റിപ്ലൈ ചെയ്യാത്തത് ഒഴിവാക്കുകയാണോ വേണ്ടത്, അത് സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്ത് പ്രതികരിക്കുകയാണോ വേണ്ടത്? നോ. എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്ത് പ്രതികരിക്കാൻ താല്പര്യമില്ല, പക്ഷേ അതിന് ഡയറക്റ്റായിട്ട് ഫേസ് ചെയ്ത് ശരിക്ക് അയാളുടെ തന്നെ മറുപടി കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അല്ല, എനിക്ക് ഒരു വികാരം തോന്നിയില്ല, അതുകൊണ്ടാണ്. നമുക്കൊരാളോട് ദേഷ്യം തോന്നിയാലല്ലേ നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടത്? ഇല്ല, അത് അങ്ങോട്ട് ഇതല്ലേ, അത് അങ്ങോട്ട് പൊട്ടയാണ്. അപ്പൊ റിപ്ലൈ കൊടുക്ക. ഇനി ഒരാൾ അങ്ങനെ അപ്രോച്ച് ചെയ്താൽ എന്തായിരിക്കും ഗായത്രിയുടെ റിപ്ലൈ? റിപ്ലൈ അയക്കില്ല. അതാണല്ലോ ഏറ്റവും വലിയ റിപ്ലൈ. മനസ്സിലായി, താല്പര്യമില്ല, ആൾക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. അവര് ഒളിച്ചാണ് ഫ്ലേർട്ട് ചെയ്യുന്നത്? അറിയില്ല. ഞാൻ എനിക്ക് ഐ ഹാവ് സീൻ അദർ കോസ്റ്റാർസ് ഫ്ലേർട്ടിംഗ്. വേറെ ആരെങ്കിലും ഒക്കെ ഫ്ലേർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. സിനിമയിൽ വന്ന ശേഷം കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ട്, യെസ് ഓർ നോ? നോ. നോ. സിനിമയിൽ വന്ന ശേഷം കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ സിറ്റുവേഷനിൽ എത്തിക്കാറില്ല ഞാൻ എന്നെ തന്നെ. ഓക്കെ. അങ്ങനെയെങ്കിൽ സിനിമയിൽ പിച്ച് വെച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ, വെറുതെ ഇത് പറഞ്ഞിട്ട് പണി മേടിക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ ഈ ഉത്തരത്തിന് നോ പറഞ്ഞത്. യെസ് ഓർ നോ? അല്ല. യെസ് ഓർ നോ? നോ. നോ. കം ഓൺ ഗായത്രി. അല്ല, എന്താ നോ? സോഷ്യൽ മീഡിയയിൽ കണ്ട ചില പല കാര്യങ്ങളോടും പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ പേടി മൂലം പ്രതികരിക്കാതിരുന്നുണ്ട്. യെസ് ഓർ നോ? സംടൈംസ് യെസ്. യെസ്. യെസ് അല്ല, ഞാൻ പ്രതികരിക്കാറില്ലേ പൊതുവെ. സിനിമയുടെ റിലീസ് ടൈമിലെ പ്രൊമോഷൻ ഇന്റർവ്യൂസിൽ ചിലരുടെ ഡയലോഗ്സ് കേൾക്കുമ്പോൾ എന്തൊരു തള്ളാണ് എന്ന് തോന്നിയിട്ടുണ്ട്, യെസ് ഓർ നോ? അങ്ങനെ എന്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഞാനും ചെറുതായിട്ട് തള്ളാറുണ്ട്, യെസ് ഓർ നോ? എനിക്ക് പൊങ്ങാറില്ല, അങ്ങനെ വരുന്നില്ല. യെസ് ഓർ നോ? നോ. നോ. യെസ് ഓർ നോ? ഞാൻ നല്ലത് പറയാറുണ്ട്, പക്ഷെ അത് ആൾക്കാർ തള്ളാന്ന് പറയാറുണ്ട്. പറയാറുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. സോ വി ആർ അബൌട്ട് വൈൻഡ് ദി ഷോ. ധ്രുവൻ ആൻഡ് ഗായത്രി ആർ സുരേഷ്, thank you so much for coming to Red Carpet. Thank you for a wonderful interview. Gift evade? Gift thera adine munpe waiti nillaniya nill. Okay, so now you can shoot back three questions. Ningalku choose cheyam rendu veno onnu veno ennallad. Come on. Taangal ee radio kuda satyamano idu vare parnirikkuna kadivadum satyangalana hurt cheyna chila satyangal marachittund.
ആരെങ്കിലും ഹേർട്ട് ചെയ്ത ചില സത്യങ്ങളാണെങ്കിൽ മറച്ചിട്ടുണ്ട്. ഗായത്രി, കമോൺ, താങ്കൾ എന്താണ് സിനിമയിൽ അഭിനയിക്കാത്തത്? എന്നാണ് സിനിമയിൽ അഭിനയിക്കുന്നത്? സിനിമയിൽ അഭിനയിക്കാൻ എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ട് വരും അഭിനയിക്കുമൈക്കെ എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചിട്ടില്ല ഇതുവരെ. പോയി ചാൻസ് ചോദിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. അതുകൊണ്ടായിരിക്കാം, മേ ബി, എനിക്കറിയില്ല. അതുകൊണ്ടാണ് അഭിനയിക്കാത്തത്. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രേമം തോന്നിയിട്ടുള്ള ഒരു ആക്ട്രസ് ആരാ മലയാളം? മലയാളത്തില് ശോഭന. ഇപ്പോഴല്ല, കുട്ടിക്കാലം മുതലേ ശോഭന എന്ന് പറയുന്ന ആക്ട്രസ്. പ്രത്യേകിച്ച് മഴ തേന്മാവിൻ കൊമ്പത്ത്, അതാണ് ഇടയ്ക്ക് പറയുന്നത്, മഴയത്ത് മുമ്പേ, ഹിറ്റ്ലർ, മാനത്തെ വെള്ളിത്തേര്, ഈ സിനിമകൾ കാണുമ്പോൾ സ്കൂൾ ലെവൽ തൊട്ടേ ഭയങ്കര ഒരു എന്തൊരു ഇതുപോലെ ആയിരിക്കണം നമ്മൾ പ്രണയിക്കുന്ന ഒരാളെന്ന് ഒരു ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായ രീതിയിൽ പ്രണയം തോന്നിപ്പോയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് അഗൈൻ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. Red carpet with RJ Mike.